ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടലാസ് പൂമ്പാറ്റയാണ്. അതിനുവേണ്ടി നമുക്ക് 10 സെന്റിമീറ്റർ ഉള്ള ഒരു സമചതുരം എടുക്കാം. ഇത് 10 സെന്റിമീറ്ററിലെ ഒരു ചതുരമാണ്. ഇനി ഇത് വെട്ടിയെടുക്കണം. ഇനി ഇത് കോണോട് കോണായിട്ട് മടക്കുക. അതുപോലെ മറ്റേ കോണും ഇതുപോലെ മടക്കുക. ഇനി ചതുരം പോലെ ഇങ്ങനെ ഈ സൈഡിലേക്കും മടക്കുക. ഇനി മറ്റേ സൈഡിലേക്കും ഇതുപോലെ മടക്കുക. അപ്പോൾ ഇങ്ങനെ വരകൾ വരും. ഇനി നമുക്ക് ഇതുപോലെ മടക്കി ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മറ്റേ സൈഡും അതുപോലെ നമുക്ക് മടക്കാം. ഇത് നമുക്ക് നടുഭാഗം മടക്കുക. ഈ തുറന്ന് നിൽക്കുന്ന ഈ ഭാഗം എടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതിൻ്റെ ഇവിടെ ആയിട്ട് നമുക്കൊരു റാ ഷേപ്പിലുള്ള ഒരു വര വരയ്ക്കാം. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം. വെട്ടിയെടുക്കുമ്പോൾ നമുക്കിതാ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടുക. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ ഇങ്ങനെയാവും. ഇതിൻ്റെ അതാ ഒരു സൈഡ് കുറച്ചായതാ ഇവിടെ വെച്ച് ഒന്ന് മടക്കുക. ഇനി അതുപോലെ മറ്റേ സൈഡും നമുക്ക് ഇങ്ങനെ പോലെ മടക്കാം. ഇനി ഈ ഭാഗമില്ലേ, ആ ഭാഗം നമുക്കിതാ പിന്നുകൂടെ വലിച്ചെടുത്ത് ഇതാ ഇവിടെ ഇട്ടൊന്ന് നമുക്കൊന്ന് മടക്കാം. നമ്മുടെ കൊച്ചു പൂമ്പാറ്റ റെഡി. ഞാൻ ഇന്നിവിടെ കുറച്ച് മനോഹരമായ പൂക്കളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ കുറച്ച് കളർ പേപ്പേഴ്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിൽ നിന്ന് ഒരു കളർ പേപ്പർ എടുത്ത് ഇതുപോലെ മുറിച്ചെടുക്കണം. എന്നിട്ട് ഈ ഭാഗം നമുക്ക് ചെറുതായി ഇതുപോലെ മുറിച്ചെടുക്കാം. അതിനുശേഷം ഈ മുറിച്ച ഭാഗം നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് നമ്മൾ റോള് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് തണ്ടിന് ആവശ്യമായ ക്ലീൻ പേപ്പർ നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് റോള് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തം പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ പൂവ് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് ഇതിന് വേണ്ട ഇല ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എന്നിട്ട് ഇല പൂവിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ കുറച്ച് പൂക്കൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. നമുക്ക് ഈ പൂവ് കൂടെ ഇതിലേക്ക് വെക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫാത്തിമ ഇഷാന. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കളർ പേപ്പർ വാൾ ഹാങ്ങിങ് ആണ്. കളർ പേപ്പർ വാൾ ഹാങ്ങിങ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുമടക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് പശ ഒട്ടിക്കാം. ഇനി നമുക്ക് ഇതുപോലെ 12 ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് കളർ അടിക്കാം. ഞാനിവിടെ 12 ഇതുപോലെ ഗോൾഡൻ കളർ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂവുണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 7 cm നീളവും 7 cm വീതിയുള്ള ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മടക്കാം. ഇതുപോലെ 3 മടക്കണം. ഞാനിപ്പോൾ ഇത് 3 മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പെൻസിൽ ഉപയോഗിച്ച് വരക്കാം. ഞാനിത് അവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കത്രിക ഇട്ട് വെട്ടിയെടുക്കാം. നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എല്ലാ പൂക്കളും വെട്ടിയെടുക്കണം. ഞാൻ ഇതുപോലെ 4 വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെട്ടാം. ഞാനിപ്പോൾ ഇതെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പശ വെച്ച് ഒട്ടിക്കാം. ഇനി നമ്മൾ വെട്ടി വെച്ച ബാക്കി കഷ്ണം കൂടി ഒട്ടിക്കണം. ഞാനിപ്പോൾ എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒട്ടിച്ചൊടുക്കാം.
ഭാഗം ഇത്തിരി കൂർപ്പാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് വെട്ടിക്കൊടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഇല വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെട്ടിക്കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഇല വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കോലുകളെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കോലുകൾ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇത് ചതുരം പോലെ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ പശ ആയാലും ഫെവിക്കോൾ ആയാലും കുഴപ്പമില്ല. ഞാൻ വേഗം ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്ലൂ ഗൺ ഉപയോഗിച്ചത്. ഞാൻ ഇതുപോലെ 3 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ട് ഇനി നമുക്ക് ഇത് ഒട്ടിച്ചുകൊടുക്കാം. ഇനി നമുക്ക് പൂക്കൾ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇലകൾ ഒട്ടിക്കാം. നമ്മുടെ വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ഉണ്ടാക്കാൻ എടുക്കാം. ഓക്കെ, ബൈ.